നമസ്കാരം. എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടോ? ഓഡിയോ വീഡിയോ സ്ലൈഡ്. ഹായ് 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 ഹായ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഓഡിയോ വീഡിയോ ഒക്കെ ക്ലിയർ ആകുമ്പോൾ ഒന്ന് പറഞ്ഞേക്കണേ, നിങ്ങൾ റെസ്പോൺസ് കിട്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഹായ്, ഹലോ, നമസ്കാരം. യെസ്, ഓക്കെ 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 ഓക്കെ, ശരി 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 ശരി. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. മഴയാണോ? ആ ഹാ, ഓക്കെ ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാത്രി അൺഅക്കാഡമിയിലാണ് ലൈവ് ക്ലാസ് വെച്ചിരുന്നത്. അപ്പോൾ അവിചാരിതമായി കേട്ടോ, അവിചാരിതമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഈ മഴ സമയമായതുകൊണ്ട് നമ്മുടെ അൺഅക്കാഡമിയുടെ രാത്രി ക്ലാസ് റീച്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ റേഞ്ച് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാവർക്കും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാറ്റ്, നമ്മുടെ അവിടുത്തെ പോലെ തന്നെ ചാറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പോളിംഗ് ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തിട്ട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോവാണ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലാണ് മാത്സ് ഓൺ BSE യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റിയുടെ 2018 നടന്ന ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ചെയ്തത് തന്നെയാണ്, നമ്മൾ അൺഅക്കാഡമിയിൽ ചെയ്തിട്ടുണ്ട് ഈ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇതാണേ, എല്ലാവരും ഒന്ന് ചെയ്തു നോക്കൂ. ഒരു ക്ലോക്കിലെ ഞാനൊരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ, എങ്ങനെയാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ്, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവ് എത്ര ഡിഗ്രി എന്നാണ് ചോദ്യം. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം തിരിയുന്ന ഡിഗ്രി അളവ് എത്ര. പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നിട്ടിരിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആൻസർ കിട്ടുമ്പോൾ കമൻറ്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അങ്ങനെ സമാധാനമായിട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. LGS LDC ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഇട്ടിട്ടുള്ളത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, ആൻസർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് പറയാം. എടാ, ഒരു ക്ലോക്കിൽ, ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര തവണ തിരിയും, എത്ര തവണ എന്ന് ചോദിച്ചാൽ കേട്ടോ, അതൊന്ന് ആദ്യം നോട്ട് ചെയ്യുക. ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി എത്ര തവണ തിരിയും എന്ന് ചോദിച്ചാൽ 2 തവണ എന്ന് പറയണം കേട്ടോ. മണിക്കൂർ സൂചി എത്ര തവണ തിരിയും, അല്ലെങ്കിൽ എത്ര റൗണ്ട് തിരിയും എന്ന് വെച്ചാൽ ഒരു ദിവസം 2 റൗണ്ടാണ് തിരിയുന്നത് അല്ലെ. ഒരു ഫുൾ സർക്കിൾ, അല്ലെങ്കിൽ ഒരു ക്ലോക്കിലെ ഫുൾ സർക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. 360 ഡിഗ്രി ആണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 360 ഡിഗ്രി എത്ര തവണ, 2 തവണ എടുക്കണ്ടേ, 2 സർക്കിൾ തിരിയുമ്പോ. അപ്പൊ അങ്ങനെ മൊത്തത്തില് 360 × 2 720 എന്നുള്ള രീതിയിലാണ് കോൺ വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചി 2 തവണ തിരിയുന്നു. അപ്പൊ അങ്ങനെ 2 തവണ തിരിയുമ്പോൾ എത്ര ഡിഗ്രി കോൺ, ആകെ എത്ര ഡിഗ്രി കോൺ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 360-ന്റെ ഇരട്ടി എടുക്കുക. അപ്പൊ എത്ര കിട്ടുന്നു, 720 ഡിഗ്രി ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഇതാണ് അടുത്ത ചോദ്യം. ചോദ്യം കാണാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ലല്ലോ, പരമാവധി ചോദ്യം വലുതാക്കി തന്നെയാണ് ഇട്ടിട്ടുള്ളത്, എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന തരത്തിൽ. ചോദ്യം ഇങ്ങനെയാണ്, റൂട്ട് ഓഫ് 0.000064 എന്നതാണ് ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം റൂട്ട് എടുക്കാനാണ്, ഈ സംഖ്യയുടെ റൂട്ട് എടുത്ത് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റൂട്ട് ഒന്ന് എടുത്ത് എഴുതി നോക്കൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്.
answer vannu thodangunnund kollam kulappilla yes 0.000064 anganeya appo nammal ezhuthumba engane ezhuthanam aa 64 inde root endayalum venamallo seriyalle adhe root eduthe ezhuthumbo 64 inde root endayalum venam nammal padichittund appo 100 inde root edukkanannu vicharikku appo 10 aanu namukku ellarkku ariyam seriyalle ennal ivide nammalodu 100 ennalla paranjirikkunne അല്ലേ അപ്പോൾ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് ചെയ്യാൻ ശീലിക്കുക അപ്പോൾ 2 നെ 2 കൊണ്ട് ഗുണിച്ചാൽ 4 ആണ് എന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ 0.2 * 0.2 എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയും ആ ഈ 2 ഉം 2 ഉം കൂടി ഗുണിച്ചിട്ട് 4 തന്നെ ഇവിടെ എഴുതുക പക്ഷേ ഇവിടെ ഡെസിമൽ പ്ലേസ് 2 എണ്ണം വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ആൻസർ എഴുതുമ്പോൾ അതിനകത്ത് എത്ര ഡെസിമൽ വേണം 4 ആണോ 4 ഡെസിമൽ വേണോ 4 ഡെസിമൽ വേണ്ട നമ്പർ 4 ആണ് പക്ഷേ ഡെസിമൽ എത്ര എണ്ണം മതി 2 എണ്ണം മതി ശരിയല്ലേ ഇവിടെ ഉള്ളതിന്റെ ഇരട്ടി അല്ലേ അപ്പോൾ ഒരു ഡെസിമൽ 2 ഡെസിമലും കൂടി ഇൻഡു ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നു 0.04 എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ നമ്മൾ ഇപ്പോ കണ്ടുപിടിച്ചത് സ്ക്വയറിലേക്ക് വന്നതാ ഒരു നമ്പർ തന്നിട്ട് അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക ഒരു ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ സ്ക്വയർ ചെയ്യുമ്പോൾ 2 ഡെസിമൽ പ്ലേസ് ആവുന്നു 2 ഡെസിമൽ പ്ലേസ് ആകുമ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 4 ആവുന്നു 5 ഡെസിമൽ പ്ലേസ് ആണെങ്കിൽ അത് എന്താവുന്നു 10 ആവുന്നു 10 ആണെങ്കിൽ അത് 20 ആവുന്നു അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ഡെസിമൽ പ്ലേസ് ഇങ്ങനെ കൂടി കൂടി പോയിക്കൊണ്ടിരിക്കും ശരിയല്ലേ എന്നാൽ ഇവിടെ നമുക്ക് അതല്ല വേണ്ട ഡെസിമൽ പ്ലേസ് കൂടി കൂടി പോകണ്ടോ വേണ്ട കാര്യം ഇവിടെ ഇല്ല ഇവിടെ നമുക്ക് എന്താണ് ഡെസിമൽ പ്ലേസ് പകുതി ആക്കിയാൽ മതി 64 ന്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാ 8 ആണ് ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടെന്ന് നോക്കിയേ 1 2 3 4 5 6 ഡെസിമൽ പ്ലേസ് ഉണ്ട് അപ്പോൾ റൂട്ട് എടുത്തെഴുതുമ്പോൾ നേരെ സ്ക്വയർ ചെയ്യുമ്പോൾ ഇരട്ടി ആകുന്ന പോലെ റൂട്ട് എടുത്തെഴുതുമ്പോൾ പകുതി എടുത്താൽ മതി അപ്പോൾ എങ്ങനെ കിട്ടും 0.008 എന്ന് കിട്ടും അതായത് ഇവിടെ 6 ഡെസിമൽ പ്ലേസ് ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ അതിൽ എത്ര ഡെസിമൽ പ്ലേസ് മതി 3 ഡെസിമൽ മതി 64 റൂട്ട് 8 എന്ന് എടുത്തെഴുതുക എന്നിട്ട് ഈ നമ്പറിലുള്ള ഡെസിമൽ പ്ലേസിന്റെ പകുതി 6 എണ്ണം ഉണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്ത് എഴുതിയാൽ മതി അപ്പോൾ ആൻസർ എത്ര കിട്ടും 0.00 ഇത് രണ്ട് മാത്രം കൊടുത്താൽ രണ്ട് സീറോ കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ എത്ര പ്ലേസ് ആയി 3 ആയി ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര കിട്ടി അതെ 0.008 എന്ന് കിട്ടി റെഡി ആണല്ലോ കുഴപ്പമില്ലല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഒരു സെക്കൻഡ് എടാ ശരി ഇതാണ് അടുത്ത ചോദ്യം ഒരു കാർ ആദ്യത്തെ 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ ദൂരം 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിക്കുന്നു എന്നാൽ യാത്രയിലെ ശരാശരി വേഗത എത്ര എന്നാണ് ഒരു കാർ എന്ത് ചെയ്തു ആദ്യം 120 കിലോമീറ്റർ ദൂരം ശരാശരി 30 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചു അടുത്ത 120 കിലോമീറ്റർ ദൂരത്തിൽ എന്ത് ചെയ്തു 20 കിലോമീറ്റർ പെർ അവർ വേഗത്തിൽ സഞ്ചരിച്ചു എന്നാൽ യാത്രയിലെ ശരാശരി വേഗത എത്ര എന്നാണ് ചോദ്യം എല്ലാവർക്കും ചെയ്തു നോക്കാം ഓക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലേ ഇവിടെ 120 കിലോമീറ്റർ ആണുള്ളത് അല്ലേ അതിൽ 30 കിലോമീറ്ററും അടുത്ത 120 അപ്പോൾ ഇവിടെ ഈ കിലോമീറ്ററും ദൂരമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരാശരി വേഗത കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് ഡിഫറൻറ്റ് വേഗതകളിൽ സഞ്ചരിച്ചാൽ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്ക് വരുമ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ഇക്വേഷനൊക്കെ പഠിച്ചു വെച്ചിട്ടില്ലേ പലർക്കും അറിയാം ഇക്വേഷൻ അതായത് ഇപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലങ്ങളാണുള്ളത് അല്ലേ എയിൽ നിന്ന് ഒരാൾ ബിയിലേക്ക് ഒരു വേഗതയിൽ സഞ്ചരിക്കുന്നു ഇപ്പോൾ എക്സ് വേഗതയിൽ സഞ്ചരിക്കുന്നു തിരിച്ച് ബിയിൽ നിന്ന് ഒരാൾ എയിലേക്ക് വൈ വേഗതയിൽ സഞ്ചരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ഇവരുടെ വേഗത ശരാശരി വേഗത കണ്ടുപിടിക്കാൻ നമ്മൾ ഫോർമുലയൊക്കെ പഠിച്ചു വെച്ചിട്ടില്ലേ അല്ലേ 2xy/x+y എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ഇവിടെ രണ്ട് ഈക്വൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 120 കിലോമീറ്റർ 30 കിലോമീറ്റർ വേഗതയിലും അടുത്ത 120 കിലോമീറ്റർ 20 കിലോമീറ്റർ വേഗതയിലുമാണ് അപ്പം നമ്മൾ ഇവിടുത്തെ ശരാശരി വേഗത എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയണം അത് തന്നെ
2ab by a plus b and the other lady 2xy by x plus y. Alay, apa ibadah edukan saugariam 2ab by a plus b ayrikim saugariam and then kita tahu nunggu. Alay, apa nama keadaan peta normal nukunada, apa aduh aja tangan gil. A and orang inada, ada tetap ya kata a anal lo, ada nih nama lo mupad and nana ada teri kinada, ada tetap ya kata b anal lo, ada teriya, ini pada and nana ada teri kinada, apa values ibadah kudu kumbo 2 into 30 into 20 divided by pinne endu venam 30 plus 20 vende vende appo 30 plus 20 nu paranja athraya 50 appo idu namaku cancel cheyam engane 0 0 cut edu kalanju ee 30 ne ee 5 neyum kuda cut edala 6 nu kittum appo 2 into 6 into 2 2 into 6 into 2 6 in 2 12 into 2 24 ഇവിടത്തെ ആൻസർ എത്രയാ 24 കിലോമീറ്റർ പെർ അവർ എന്നാണ് എനിക്ക് കിട്ടിയത് നിങ്ങളുടെ ആൻസർ എന്തായിരുന്നു ആ കുറേ പേര് എ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇല്ലല്ലോ ശരി എല്ലാവർക്കും സി തന്നെയല്ലേ കിട്ടിയേ അപ്പോൾ ഇവിടത്തെ ആൻസർ എത്രയാണ് 24 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഈ ഫോർമുല അറിയാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ ഈ 2ab / a + b എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാത്ത അതറിയാത്തവർ ആരും ഇല്ല എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആണല്ലോ ശരി ഓക്കേ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 രൂപ 1 കിലോഗ്രാം തക്കാളിയുടെ വില എത്ര എന്നാണ് ചോദ്യം 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 രൂപയെങ്കിൽ 1 കിലോഗ്രാം തക്കാളിയുടെ വില എന്ത് എന്നാണ് ചോദ്യം എല്ലാവർക്കും ചെയ്തു നോക്കാം സമാധാനമായിട്ട് ചെയ്താൽ മതി ഓക്കേ നാളത്തെ കാലാവസ്ഥ എന്താണ് എന്നറിയില്ല നാളെ എല്ലാ സ്ഥലത്തും മഴയാണോ വെയിലാണോ എന്നൊന്നും അറിയില്ല നാളെ മഴയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പഴയ പോലെ തന്നെ എടുക്കാം അതെന്തായാലും ഞാൻ മെസ്സേജ് ഇടും നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ ഓക്കേ ഓക്കേ യെസ് റെഡി അപ്പോൾ ഇവിടെ എന്താ സംഭവം 1.5 കിലോഗ്രാം തക്കാളിയുടെ വില 30 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ 1 കിലോഗ്രാം തക്കാളിയുടെ വിലയല്ല 1.5 കിലോഗ്രാം തക്കാളിയുടെ വിലയാണ് ആണല്ലോ ഈ 1.5 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാടാ 3/2 എന്ന് എഴുതി കൂടേ 3/2 കിലോഗ്രാം എന്ന് എഴുതി കൂടേ അല്ലേ ഓക്കേ അപ്പോൾ ഈ 3/2 തക്കാളിയുടെ വിലയാണ് എന്തോന്ന് 30 രൂപ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് 1 കിലോഗ്രാമിലേക്ക് എങ്ങനെ പോകും ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 30 നെ ഈ 3/2 ന് പകരം 2/3 കൊണ്ട് ഇൻടു ചെയ്താൽ മതി 30 നെ ഏതുകൊണ്ട് ഇൻടു ചെയ്താൽ മതി 2/3 കൊണ്ട് ഇൻടു ചെയ്താൽ മതി മനസ്സിലായോ 3/2 എങ്ങനെ കിട്ടി എന്ന് മനസ്സിലായല്ലോ 1.5 നമ്മൾ 3 ന്റെ പകുതി ആയിട്ടല്ലേ എടുക്കുന്നേ അപ്പോൾ 1.5 കിലോഗ്രാമിന് പകരം ഞാൻ എന്ത് എഴുതി 3 ന്റെ പകുതി 3/2 കിലോഗ്രാം എന്ന് എഴുതി അതിന്റെ വാല്യൂ ആണ് 30 അങ്ങനെയാണെങ്കിൽ തിരിച്ച് 1 കിലോഗ്രാമിലേക്ക് പോകാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി 30 ഇൻടു 2/3 ചെയ്താൽ മതി അപ്പോൾ ഈ 30 നെയും ഈ 3 നെയും കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 10 എന്ന് എഴുതാം അപ്പോൾ 10 ഇൻടു 2 നമുക്ക് കിട്ടുന്ന ആൻസർ 20 അപ്പോൾ 1 കിലോഗ്രാം തക്കാളിയുടെ വില എത്ര സോറി 20 റുപ്പീസ് പെർ കെജി കേട്ടോ 1 കിലോഗ്രാമിന് എത്ര രൂപയാണ് 20 രൂപയാണ് വില വരുന്നത് ഓക്കെ ഇവിടെ നമുക്ക് മറ്റൊരു രീതിയിലും ചെയ്യാം ആ രീതി എന്താണെന്നാണ് നമ്മൾ ഇനി പറയുന്നത് 1.5 കിലോഗ്രാമിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു അര 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 ഈ 3.5 കൂടെ 30 രൂപ എന്നാണ് വില പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഓരോ അരയ്ക്കും നമ്മൾ എത്ര രൂപ ഇട്ടാൽ മതിയടാ 10 വീതം ഇട്ടാൽ പോരെ ശരിയല്ലേ അപ്പോൾ 1 കിലോഗ്രാം ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ പോരെ അരയും അരയും കൂടെ നമ്മൾ അങ്ങ് ചേർത്തെടുത്താൽ പോരെ അരയും അരയും കൂടെ ചേർത്തെടുക്കുമ്പോൾ എത്രയായി 20 രൂപയായി ആൻസർ ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ അല്ലാതെ 1 കിലോഗ്രാം എന്ന് കേൾക്കുമ്പോൾ അപ്പം തന്നെ ചാടിക്കേറി 10 രൂപ എന്ന് എഴുതി വെക്കരുത് എത്രയാണ് 20 രൂപയാണ് 1 കിലോഗ്രാമിൻ്റെ വില 1.5 കിലോഗ്രാമിൻ്റെ 10 അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ എടുക്കാം മൊത്തത്തിൽ 30 രൂപ എത്രയ്ക്ക് 1.5 കിലോഗ്രാമിന് ക്ലിയർ ആണോ എല്ലാവർക്കും ഓക്കെ ആണോ ഡൗട്ട് ഇല്ലല്ലോ യെസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം 1 - 1 1 - 1
ഈ ഒരു ശ്രേണിയിലെ 35 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1 എന്നുള്ള രീതിയിൽ പോകുമ്പോൾ ഈ ഒരു ശ്രേണിയിലെ ആദ്യത്തെ 35 പദങ്ങളുടെ തുക എത്ര എന്നാണ് ചോദ്യം. എല്ലാവരും ക്ഷമയോടെ സമാധാനമായിട്ട് ചെയ്താൽ മതി, ബഹളമൊന്നും വെക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ 35 പദങ്ങളുടെ തുക. എടാ വീഡിയോയ്ക്ക് നിങ്ങൾ ക്ലാരിറ്റി കുറവൊന്നും ഇല്ലല്ലോ. ഇല്ല, ഓക്കെ, യെസ്, വെരി ഗുഡ്, ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ 1 മൈനസ് 1 1 മൈനസ് 1 എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 35 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അപ്പൊ ആ ദൗത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, 35 പദങ്ങളുടെ തുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ 35 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാം. 35 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. 1 മൈനസ് 1 മാത്രമാണെന്ന് വിചാരിക്കും തുക എടുക്കാൻ. ഓക്കെ, 1 മൈനസ് 1 മാത്രമാണെങ്കിൽ ഇവരെ തമ്മിൽ കൂട്ടുമ്പോൾ ഇതെന്തായി പോകും? പൂജ്യമായി പോകും, ശരിയല്ലേ. പിന്നെ വരുന്നത് 1 പ്ലസ് മൈനസ് 1 പ്ലസ് 1 ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതെന്തായിട്ട് പോകും? 1 ആയിട്ട് പോകും. അപ്പൊ നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് ഈ ഒരു സീരീസിലെ 2 പദങ്ങൾ തമ്മിൽ കൂട്ടിയാൽ 0 കിട്ടും, 4 പദങ്ങൾ തമ്മിൽ കൂട്ടിയാലും 0 കിട്ടും, 6 പദങ്ങൾ തമ്മിൽ കൂട്ടിയാലും 0 കിട്ടും. അതായത് ഇതിന്റെ എണ്ണം ഇരട്ട സംഖ്യ ആയിട്ടാണ് വരുന്നത്. 2, 4, 6, 8, 10 ആ ഒരു രീതിയിലാണ് വരുന്നതെങ്കിൽ പദങ്ങളുടെ തുക എടുക്കുമ്പോൾ എപ്പോഴും ഇതെന്തായിട്ടേ കിട്ടത്തുള്ളൂ? 0 ആയിട്ടേ കിട്ടത്തുള്ളൂ. എന്നാൽ ഇതിനകത്ത് ഈവൻ നമ്പറിന് പകരം നമ്മൾ ഓഡ് നമ്പറാണ് എടുക്കുന്നത് എങ്കിൽ, ഇപ്പൊ 4 എണ്ണം 6 എണ്ണം 8 എണ്ണം എന്ന് പറയുന്നതിന് പകരം 1 എണ്ണം, അതുപോലെ 3 എണ്ണം 5 എണ്ണം ആ രീതിയിലാണ് വരുന്നത് എങ്കിൽ തുക എങ്ങനെയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അതെന്തുകൊണ്ട് 1 വന്നു എന്ന് വെച്ചാൽ ഈ ശ്രേണിയിലെ ആദ്യത്തെ പദം 1 ആയതുകൊണ്ട് ഇതിൻ്റെ തുകയും എന്തായിട്ട് സംഭവിക്കും? 1 ആയിട്ട് തന്നെ സംഭവിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, എന്താണെന്ന് നോക്കിക്കോണം, എല്ലാവരും ശ്രദ്ധിച്ചോണം. ഇവിടെ കയ്യിലുള്ളത് എന്താ? ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോണം. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 1 മൈനസ് 1 1 മൈനസ് 1 1 മൈനസ് 1. അപ്പൊ ആദ്യത്തെ പദത്തിനാണ് ഇവിടെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംഖ്യകളുടെ എണ്ണം അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം ഈവൻ നമ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ മതി. ഇരട്ട സംഖ്യയാണെങ്കിൽ അതിൻ്റെ തുക ഉറപ്പായിട്ടും 0 ആയിരിക്കും. എന്നാൽ പദങ്ങളുടെ എണ്ണം ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് എങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? നിങ്ങൾ 1 എന്ന് പഠിച്ചു വെക്കണ്ട, ആദ്യത്തെ സംഖ്യ എന്ന് പഠിച്ചാൽ മതി. ആദ്യത്തെ പദം അല്ലെങ്കിൽ ആദ്യത്തെ സംഖ്യ എന്ന് പഠിച്ചാൽ മതി. ഇവിടെ ആദ്യത്തെ സംഖ്യ 1 ആയതുകൊണ്ടാണ് റിസൾട്ട് എന്ത് വന്നത്? 1 ആയിട്ട് വന്നത്. എന്നാൽ ആദ്യത്തെ നമ്പർ -1 ആണെങ്കിൽ റിസൾട്ട് എന്തായിട്ട് വന്നേനെ? -1 ആയിട്ട് വന്നേനെ. പിടിയിട്ടോ? അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഇവിടെ 35 എന്ന് പറയുന്ന ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ? ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമ്മൾ ആരെ പരിഗണിച്ചാൽ മതി? 1നെ പരിഗണിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും ഓക്കെ ആണല്ലോ, യെസ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3675 ഏത് ചെറിയ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഇതൊരു പൂർണ്ണവർഗമാകും എന്നാണ്. ഇത്തരത്തിലുള്ള വേറെ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ അൺഅക്കാഡമിയിലെ യൂട്യൂബ് സെഷനിൽ ഞാൻ ഇതുപോലത്തെ 1-2 മോഡൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കാര്യമായിട്ട് തന്നെ പഠിക്കാം, വേണമെങ്കിൽ ഇവിടെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സും വെക്കാം. കാരണം വർഗവും വർഗമൂലവും LGSകാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ, അപ്പം അത് നമുക്ക് പഠിക്കാം. ഇത് ചെയ്ത് തീരുമ്പോൾ ജസ്റ്റ് ഒന്ന് പറയുക, നിങ്ങൾ ചെയ്ത് തീർന്നിട്ട് കമൻറ്റ് ചെയ്താൽ എനിക്ക് ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ടാണ് 3675 ഏത് ചെറിയ എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ പൂർണ്ണവർഗമാകും എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഞാനൊരു നമ്പർ നിങ്ങളെ പരിചയപ്പെടുത്താം. 30 എന്ന സംഖ്യ. ഓക്കെ, 30 എന്ന സംഖ്യ, 30 വേണോ? ആ 30 തന്നെ ഇരുന്നോട്ടെ, 30 വേണ്ട, 32 എഴുതാം. 32 എന്ന സംഖ്യ
32 എന്ന് പറയുന്ന സംഖ്യയെ ഏത് സംഖ്യ കൊണ്ട് ഏത് ചെറിയ സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഇത് പൂർണ്ണ വർഗ്ഗമാകും എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ കണ്ണുമടച്ച് അതിൻ്റെ ആൻസർ പറയും. എന്താ 32-നെ നമ്മൾ എന്ത് ചെയ്താൽ 2 കൊണ്ട് ഹരിക്കുകയോ 32-നെ 2 കൊണ്ട് ഗുണിക്കുകയോ ചെയ്താൽ ഇതെന്തായിട്ട് മാറും? പൂർണ്ണവർഗമായിട്ട് മാറും. കാരണം ഇതിനെ ഹരിച്ചാൽ ഇത് 16 മാറും, ഇതിനെ ഗുണിച്ചാൽ ഇത് 64 മാറും. എന്ത് ചെയ്താലും ഇതെന്തായിട്ട് മാറും? പൂർണ്ണവർഗസംഖ്യയായിട്ട് മാറും. പിടിയോ? അതെങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാം. ഇത്തരത്തിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ 3675 പോലെയുള്ള സംഖ്യയൊക്കെ ആയാൽ എങ്ങനെ ചെയ്യും എന്നാണ്. അപ്പം നമുക്ക് ഈ 64-നെ അല്ലെങ്കിൽ സോറി 32-നെ ഒന്ന് ഘടകക്രിയ ചെയ്യാം. 2 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 16 എന്ന് കിട്ടും. 2 കൊണ്ട് പിന്നെ ഹരിച്ചാൽ എന്ത് കിട്ടും? 8 എന്ന് കിട്ടും. 2 കൊണ്ട് പിന്നെ ഹരിച്ചാൽ 4 എന്ന് കിട്ടും. പിന്നെ ഞാൻ 2 കൊണ്ട് ഹരിക്കുകയാണ്, അപ്പം 2 എന്ന് കിട്ടി. കണ്ടോ? അപ്പം ഇതിനെ പൂർണ്ണവർഗ സംഖ്യയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിനകത്തുള്ള ഘടക സംഖ്യകൾ 2, 4, 6, 8 എന്നൊക്കെ മാറ്റി പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊരിക്കലും ഒറ്റ സംഖ്യ വരത്തില്ല, 2, 4, 6, 8 എന്ന ക്രമത്തിലായിരിക്കും വരിക. ഇപ്പൊ നമുക്ക് ഈ 2 ഉം 2 ഉം കൂടെ ഇൻഡ്യൂ ചെയ്താൽ എന്ത് കിട്ടും? അല്ലെ, ഇവരൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയല്ലോ. അടുത്ത് ഈ 2 ഉം 2 ഉം കൂടെ പെർഫെക്റ്റ് പെയർ ആയല്ലോ, അപ്പൊ അവരും സ്ക്വയർ ആയല്ലോ. ഇനി ഇവിടെ പെയർ ഇല്ലാത്തത് ആര് മാത്രമേ ഉള്ളൂ? ഇവിടുത്തെ 2 മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 2-നെ ഒരു 2 കൊടുക്കുകയോ ഈ 2-നെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയോ ചെയ്താൽ ഇതെന്താവും? പെർഫെക്റ്റ് ആവും. ഇതാണ് ഇതിന് പിന്നിലുള്ള കഥ. ഓക്കെ, അപ്പൊ ഇതിനെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ഇതിന്റെ ഘടക സംഖ്യകൾ എന്തായിരിക്കണം? ഘടക സംഖ്യകൾ 2, 4, 6, 8 എന്നുള്ള ഓർഡറിലായിരിക്കണം വരേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമ്മളും ഇവിടെ എന്ത് ചെയ്യാണ്, ഈ ഘടക സംഖ്യകളെ 2, 4, 6, 8 എന്ന ഓർഡറിലല്ല എങ്കിൽ അങ്ങനെ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള 3675 നമുക്ക് എടുത്തെഴുതാം കേട്ടോ. ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക്, ഇത് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ പ്ലസ്സുകാരൊക്കെ ഉണ്ട്, എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളെ അപമാനിക്കുന്നതല്ല. 3675 എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ എന്ത് ചെയ്യാണ്? ഘടകക്രിയ ചെയ്യാം. 5 കൊണ്ട് ഘടകക്രിയ ചെയ്യുകയാണെങ്കിൽ 36-നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 7 എന്ന് കിട്ടൂലേ. ഓക്കെ, പിന്നെ ഒരു 1 ബാക്കിയുണ്ട്, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? 17 കിട്ടും. 17-ൽ എത്ര 5 ഉണ്ടെന്ന് വെച്ചാൽ 3 എന്ന് കിട്ടും. കിട്ടുമല്ലോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ ഒരു 25, അവിടെ ഒരു 5 എഴുതാം. ഓക്കെ, ഇനി നമ്മൾ പിന്നെ ഇതിനെ ഘടകക്രിയ ചെയ്യാൻ പോവാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 5 കൊണ്ട് തന്നെ ഹരിച്ചൂടെ 5. 7-ൽ എത്ര 5 ഉണ്ട്? 1 5 ആണ് 7-ലുള്ളത്. ശരിയല്ലേ? പിന്നെ അതിനകത്തൊരു 2 ഉണ്ട്, 23. 23-ൽ 4 എണ്ണം ഉണ്ട്, പിന്നെ 35, അതിൽ 7 ഉണ്ട്. ഇപ്പൊ 147 എന്ന സംഖ്യ കിട്ടിയില്ലേ? ഈ 147 എന്ന് പറയുന്ന സംഖ്യ ഏതെങ്കിലും സംഖ്യ കൊണ്ട് ഹരിക്കാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഹരിക്കാൻ കഴിയും. ഏത് സംഖ്യ കൊണ്ട്? നമുക്ക് 3 കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ 3 കൊണ്ട് ഇതിനെ ഹരിക്കുമ്പോൾ 14-ൽ എത്ര 3 ഉണ്ട് എന്ന് വെച്ചാൽ 4 എണ്ണം ഉണ്ട്. പിന്നെ ഉള്ളത് 27 ആണ്. 27-ൽ എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ ഇത് 49 എന്ന് കിട്ടും. ഇതിന് 7, 7 കണ്ടോ, നമ്മൾ ഘടകക്രിയ ചെയ്തങ്ങ് എഴുതി. അപ്പൊ ഘടകക്രിയ ചെയ്തപ്പോ നിങ്ങൾ കണ്ടായിരുന്നോ, 5 ഇവിടെ എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. 7 എത്ര എണ്ണം വന്നു? 2 എണ്ണം വന്നു. കണ്ടോ സംഖ്യകൾ? കണ്ടോ, 5 2 എണ്ണം ഉണ്ട്, 7 2 എണ്ണം ഉണ്ട്. അപ്പൊ പൂർണ്ണവർഗ സംഖ്യ ആകണമെങ്കിൽ എന്ത് വേണോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഘടക സംഖ്യകൾ 2 എണ്ണം 2 എണ്ണം വീതം, 2, 4, 6, 8 എന്നുള്ള രീതിയിൽ വരണം അല്ലെ. ഇവിടെ 3-ന് എന്തില്ല? പേരില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 3-ന് ഒരു പേര് കൊടുത്താ പോരെ. ഒന്നുകിൽ 3-ന് പേര് കൊടുത്തിട്ട് അതായത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ എക്സ്ട്രാ കിടക്കുന്ന ആ 3-ന് റിമൂവ് ചെയ്യുക അല്ലെ. അപ്പോ ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കുകയോ ഹരിക്കുകയോ ചെയ്താൽ ഇത് പൂർണ്ണവർഗമാകും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മതി? 3 എന്ന് പറഞ്ഞാൽ മതി. എല്ലാവർക്കും അത് ക്ലിയർ ആണല്ലോ. റെഡി? ഇത്രയേ ഉള്ളൂ. ഘടകക്രിയ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന ഘടക സംഖ്യകൾ അല്ലെങ്കിൽ ആ പ്രൈം നമ്പേഴ്സ്, അഭാജ്യ സംഖ്യകൾ ഏത് രീതിയിൽ വരണം? 2 എണ്ണം 4 എണ്ണം 6 എണ്ണം എന്നുള്ള രീതിയിൽ വരണം. അത് മാത്രമേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ, ഡൗട്ട് ഇല്ലല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. യെസ്, പരമാവധി എല്ലാവർക്കും മനസ്സിലാക്കിയാണ് ഞാൻ പറയുന്നത്, അപ്പോൾ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഈ ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് ചിഹ്നങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല.
ദാ ഇതിനകത്ത് ഈ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലുള്ള ചിഹ്നം എന്തായാലും പ്ലസ് ആട്ടോ. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു ചിഹ്നം വന്നിട്ടുണ്ടല്ലോ, അതെന്തായാലും പ്ലസ് ആ. അത് മാത്രമേ സംശയം വരാൻ സാധ്യതയുള്ളൂ, ബാക്കി എല്ലാ ചിഹ്നങ്ങളും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ബോട്ട്മാസ് റൂളാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഏറ്റവും ഉള്ളിൽ ബ്രാക്കറ്റിനുള്ളിലുള്ള സംഖ്യകളുടെ ആ ഓപ്പറേഷൻ ആദ്യം ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഏത് അപ്ലൈ ചെയ്യുക, ബോട്ട്മാസ് മൾട്ടിപ്ലിക്കേഷൻ സോറി ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ സബ്ട്രാക്ഷൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ, ചെയ്തിട്ട് ആൻസർ കിട്ടുമ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരു സമാധാനമുണ്ട്, അതുകൊണ്ടാണ്. റെഡി? യെസ്. പലർക്കും ആൻസർ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ആറിനെയും ആ എട്ടിനെയും അതുപോലെ അവിടെ എഴുതി. അങ്ങനെ ഒന്നും ചെയ്യാനില്ല, ഇപ്പം തൽക്കാലം ഇൻഡു അവിടെ ഇട്ടു. ഇവിടെ ഒരു നാലും മൂന്നും ആണുള്ളത്, അവിടെ എന്തുണ്ടായി, ഏഴ് എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഒരു ഡിവിഷനാണ്, ഡിവിഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഏഴിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ താഴെ എങ്ങനെ രണ്ടിട്ട് വെച്ചു. അതിൻ്റെ കാരണം കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് ഇൻഡു ചെയ്തു, എന്നിട്ട് ഏഴിൽ നിന്ന് മൂന്നിനെ കുറച്ചിട്ട് എന്തെന്ന് എഴുതി, നാലെന്ന് എഴുതി. ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ അല്ലേ. ഇനി നിയമവശാൽ അതിൻ്റെ ഓർഡർ അനുസരിച്ച് ബോട്ട്മാസ് റൂൾ അനുസരിച്ചാണെങ്കിൽ ആദ്യം ഡിവിഷൻ ചെയ്യണം പിന്നെ, ആദ്യം ഡിവിഷൻ ചെയ്യണം പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. കാണാൻ പറ്റുന്നില്ലേ, എന്ത് കാണാൻ പറ്റുന്നില്ല എന്ന്? വീഡിയോ ക്വാളിറ്റി കുറവാണോ? അങ്ങനെയാണെങ്കിൽ വീഡിയോ ക്വാളിറ്റി ചേഞ്ച് ചെയ്തിട്ടോളൂ കേട്ടോ. ശരി, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഈ രണ്ടിനെ ഈ നാലുമായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഈ ആറ് അവിടെ തന്നെ കിടന്നോട്ടെ, ശരിയല്ലേ. പിന്നെ ഉള്ളത് ഈ എട്ടും ഈ ഏഴും മൾട്ടിപ്ലൈ ചെയ്യാം. എട്ടും ഏഴും കൂടെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും, ഏഴെട്ട് അമ്പത്തിയാറ്. അമ്പത്തിയാറ് ഇൻറ്റു രണ്ട് എത്രയാ, അമ്പത്തിയാറിൻ്റെ ഇരട്ടി എത്രയാ, 112 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ ആറിനെയും ഈ 112നെയും കൂടെ കൂട്ടിയിട്ട് എത്രയെന്ന് എഴുതിയാൽ മതി, 118 എന്ന് എഴുതിയാൽ മതി, ശരിയല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ 118 ആണ്. വേറെ ഓപ്ഷനൊക്കെ കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രാക്കറ്റിനുള്ളിലുള്ളത് ചെയ്യുന്നു, നാലും മൂന്നും കൂടെ കൂട്ടി ഏഴെന്ന് എഴുതി, ഏഴും മൂന്നും കൂടെ കുറച്ചിട്ട് നാലെന്ന് എഴുതി. ഓക്കെ, ആറും എട്ടും, എട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുക, സെവൻ, പിന്നെ ബൈ ടു എഴുതുന്നു, ഇൻറ്റു ഫോർ എഴുതുന്നു. ഓക്കെ, ക്യാൻസൽ ചെയ്യാനുള്ള എല്ലാം ക്യാൻസൽ ചെയ്യാം. രണ്ടും നാലും കൂടെ ക്യാൻസൽ ചെയ്ത് രണ്ടെന്ന് എഴുതി, പിന്നെ എട്ടും ഏഴും കൂടെ എന്ത് ചെയ്യാം, ആ 56 എന്ന് എഴുതാം. 56നോട് രണ്ട് കൂട്ടിയാൽ എന്ത്, സോറി, ഗുണിച്ചാൽ എന്ത് കിട്ടും, 112. 112നോട് 6 കൂട്ടുക, അപ്പം എത്ര കിട്ടും, 118 എന്ന് കിട്ടും. എല്ലാവർക്കും വ്യക്തമല്ലേ, കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. ശരി, അപ്പം നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണേ. എക്സ് ബൈ വൈ ഈക്വൽ ടു 1/5, എക്സും വൈയും കൂടെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, 1/5 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും തമ്മിലുള്ള ആ ബന്ധം, അല്ലെങ്കിൽ ആ എക്സ് പ്ലസ് വൈയെ എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് ചോദ്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് സമാധാനമായിട്ട് ചെയ്തു നോക്കിയേ. ഇവിടെ എക്സും വൈയും തന്നിട്ടുണ്ട്, അപ്പൊ അതിൽ നിന്ന് നമുക്ക് നേരിട്ട് എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. പറ്റും, കാരണം അവിടെ സിംപ്ലിഫൈഡ് ഫോമാണ്. എക്സിന്റെ നേരെ കിടക്കുന്ന 1, വൈയുടെ നേരെ കിടക്കുന്ന 5. അപ്പൊ 1/5, എക്സ് ബൈ വൈ എന്ന് പറഞ്ഞാൽ 1/5. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് എന്തെഴുതാം, എക്സിന്റെ വാല്യൂ നമുക്ക് ഈസി ആയിട്ട് എഴുതാം. എക്സിന്റെ വാല്യൂ എന്തായിട്ട് എഴുതുക, 1 ആയിട്ട് എഴുതുക. വൈയുടെ വാല്യൂ നമ്മൾ എന്തായിട്ട് എഴുതും, 5 എന്നുള്ള രീതിയിൽ എഴുതും. അപ്പൊ ആരെയൊക്കെ നമ്മളിപ്പോൾ എഴുതി, എക്സിന്റെ വാല്യൂ 1 എന്ന് എഴുതിയിട്ടുണ്ട്, വൈയുടെ വാല്യൂ 5 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവരെ തമ്മിൽ കൂട്ടണം, ഇവരെ തമ്മിൽ കുറയ്ക്കുകയും വേണം, വേണമല്ലോ. അപ്പൊ എക്സും വൈയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം കൂട്ടി എഴുതാം. എക്സും വൈയും കൂടെ കൂട്ടുക എന്ന് പറഞ്ഞാൽ 1, 5 കൂടെ കൂട്ടിയാൽ പോരെ, അപ്പൊ 6 എന്ന് കിട്ടും, ശരിയല്ലേ. പിന്നെ എക്സ് മൈനസ് വൈ എന്ന, എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന് ആരെ കുറയ്ക്കണം, 1ൽ നിന്ന് 5 കുറയ്ക്കണം. ഒരു ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, അവരുടെ വ്യത്യാസം എടുത്തിട്ട് ഏത് ചിഹ്നം കൊടുത്താൽ മതി, മൈനസ്. അപ്പോൾ 1ൽ നിന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും, -4 എന്ന് കിട്ടൂലേ. അപ്പം ഇവിടെ കിട്ടുന്നത് 6 ആണ്, ഇവിടെ കിട്ടുന്നത് -4 ആണ്. അപ്പം ഇവരെ തമ്മിൽ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം എക്സ് പ്ലസ് വൈയെ ഏത് കൊണ്ട്, എക്സ് മൈനസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം കിട്ടുന്ന എന്താ, 6 ബൈ -4 എന്ന് കിട്ടും.
6 by minus 4. 6 ne edu kondu divide kiya minus 4 kondu divide kiya eda pinne pratheech oru karyam sadhikane nammal class kani irangi povumbo ee channel onnu subscribe eduthu povu kaato appo subscription kaiyumbo ningalku orappayittu nammada adutha divasathe class kalude oka notification direct aayittu vannodum appo ellavarum onnu subscribe kiya kaato yes appo ivide endu kittum 6 undu 4 unde 6 ne 4 ne divide kiyumbo namukku endu kittu da 3 2 nu kittule ഇവിടെ 6 ഉണ്ട് 4 ഉണ്ട് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാം സിംപ്ലിഫൈ ചെയ്യാം പക്ഷേ ഇവിടെ ഒരു മൈനസ് ചിഹ്നം കിടക്കുന്നതുകൊണ്ട് ഈ മൈനസ് ചിഹ്നത്തിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ ഡി ആണ് -3/2 ക്ലിയർ ആണല്ലോ ഓക്കേ അപ്പോൾ x ഉം y ഉം കൂട കൂട്ടിയപ്പോൾ 6 കിട്ടി x ഉം y ഉം കൂട മൈനസ് ചെയ്തപ്പോൾ -4 കിട്ടി അപ്പോൾ 6 നെ -4 കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ഡിവൈഡ് ചെയ്തു അപ്പോൾ എന്ത് കിട്ടി സിംപ്ലിഫൈ ചെയ്യണ്ടേ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ മുകളിൽ 3 താഴെ 2 ഏത് ചിഹ്നം കൊടുത്തു മൈനസ് ചിഹ്നം കൊടുത്തു -3/2 എല്ലാവർക്കും ക്ലിയർ അല്ലേ റെഡി അല്ലേ മൈനസ് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മഴവില്ലെ ആകാശം മരീചിക എവിടെയാണ് ഈ അടുത്ത സമയത്ത് ഇത് ചെയ്തിട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും ഓർമ്മ കാണും മഴവില്ലെ ആകാശമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെങ്കിൽ മരീചിക ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം മഴവില്ല ആകാശം മരീചിക എവിടെയാണ് യെസ് വെരി ഗുഡ് എവിടെയാണ് അത് മരുഭൂമിയിലാണ് അത് മായും മായും കൂടെ തമ്മിലുള്ള ബന്ധമല്ല അറിയാലോ മരീചിക അല്ലെങ്കിൽ മിറേജ് എന്ന് പറയുന്നത് രൂപപ്പെടുന്നത് എവിടെയാ ചൂടുള്ള സ്ഥലങ്ങളിലാണ് അല്ലെ അതുകൊണ്ട് തന്നെ മരുഭൂമിയിലാണ് ആര് രൂപപ്പെടുന്നത് മരീചിക രൂപപ്പെടുന്നത് അതിലെത്ത് പിന്നെ ആർക്കും ഡൗട്ട് ഇല്ല ശരി അടുത്ത ചോദ്യം ഇതാണ് 2 3 5 8 12 2 3 5 8 12 അടുത്ത പദം ഏത് എന്നുള്ളതാണ് ചോദ്യം കിട്ടിയിട്ടുണ്ടാവും ആൻസർ പലർക്കും കിട്ടിയിട്ടുണ്ടാവും കിട്ടിയിട്ടുള്ളവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞിട്ട് പോകാമല്ലോ യെസ് ആൻസർ വരുന്നുണ്ട് വരുന്നുണ്ട് കുഴപ്പമില്ല എങ്ങനെയാ വേറെ കാര്യമൊന്നുമില്ല ഇവിടുത്തെ വ്യത്യാസം എടുക്കുക 2 3 രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വന്നപ്പോൾ എത്ര കൂടി ഒന്ന് കൂടിയിട്ടുണ്ട് മൂന്നിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ എത്ര കൂടിയിട്ടുണ്ട് ആ മൂന്നിൽ നിന്ന് അഞ്ചിലേക്ക് എത്തിയപ്പോൾ എത്ര കൂടി 2 കൂടിയിട്ടുണ്ട് അഞ്ചിൽ നിന്ന് എട്ടിലേക്ക് എത്തിയപ്പോൾ എത്ര കൂടി 3 കൂടിയിട്ടുണ്ട് അല്ലേ എട്ടിൽ നിന്ന് 12 എത്തിയപ്പോൾ എത്ര കൂടിയിട്ടുണ്ട് 4 ശരിയല്ലേ ഓക്കെ അപ്പോൾ 12 നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകുമ്പോൾ എത്ര കൂടണം 5 കൂടിയാൽ പോരെ ശരിയല്ലേ അപ്പോൾ അതിനകത്ത് എ എന്ന് കമൻ്റ് ചെയ്തിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമ്മളവിടെ 3 2 കൂടെ കൂട്ടി 5 3 കൂടെ കൂട്ടി 8 5 കൂടെ കൂട്ടിയിട്ടല്ല അവിടെ 12 വന്നത് കേട്ടോ നിങ്ങളിപ്പോൾ 8 5 കൂടെ കൂട്ടി 13 വന്നതെങ്കിൽ നിങ്ങളുടെ ആൻസർ കറക്റ്റ് ആയിരിക്കും റെഡി പക്ഷേ നമുക്കിവിടെ അങ്ങനെ പറ്റത്തില്ല 1 കൂട്ടി 2 കൂട്ടി 3 കൂട്ടി 4 കൂട്ടി അടുത്ത് കൂട്ടേണ്ടത് 5 ആണ് അപ്പോൾ 12നോട് 5 കൂട്ടിയിട്ട് നമുക്ക് എന്ത് കൂട്ടണം 17 എന്നുള്ള നമ്പറാണ് കിട്ടേണ്ടത് റെഡിയാണോ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കട്ടെ റെഡി അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് ആ ഇവിടുത്തെ ആൻസർ 17 ആണ് എ എന്നോ പിന്നെയും പിന്നെ എ എന്നോ ആരാ കമൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ ആൻസർ 17 ആണ് കേട്ടോ യെസ് ശരി അപ്പോൾ അടുത്ത ചോദ്യേ അനു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കുന്നു ഓക്കെ എന്നാൽ 4 മണിക്കൂർ സമയത്തിൽ എത്ര സമയം കളിക്കുന്നു എന്നാണ് ചോദ്യം അനു 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് കളിക്കും അങ്ങനെയാണെങ്കിൽ 4 മണിക്കൂർ സമയത്തിനുള്ളിൽ എത്ര സമയം കളിക്കുന്നുണ്ട് എന്നാണ് അല്ലെ 1 മണിക്കൂർ ആദ്യത്തെ 1 മണിക്കൂർ എന്ത് ചെയ്യുന്നു പഠിക്കുന്നു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു 15 മിനിറ്റ് കളിക്കുന്നുണ്ട് അടുത്ത 1 മണിക്കൂർ പിന്നെയും പഠിക്കുന്നു 15 മിനിറ്റ് കളിക്കുന്നുണ്ട് അടുത്ത 1 മണിക്കൂർ പിന്നെയും കളിക്കുന്നുണ്ട് 15 മിനിറ്റ് സോറി പഠിക്കുന്നുണ്ട് 15 മിനിറ്റ് കളിക്കും ഇപ്പം തന്നെ എത്ര ആയിട്ടുണ്ട് ആ ഇപ്പം തന്നെ നമുക്കൊരു 3 3/4 മണിക്കൂർ ആയിട്ടുണ്ട് 3 മണിക്കൂറും 3/4 മണിക്കൂറും ആയല്ലോ പിന്നെ ഒരു 15 മിനിറ്റല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടെ എന്താണ് പഠനമാണ് ഇവിടെ വരുന്നത് കളിയാണ് ശരിയല്ലേ
പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചത് 3.5 മണിക്കൂറും എന്നാൽ കളിക്കായിട്ട് മാറ്റിവെച്ചത് എത്രയാണ്? 15, 15, 15 അങ്ങനെ മൊത്തം 45 മിനിറ്റ് ആണ് അല്ലേ. നമ്മളായിരുന്നു ഈ അവസാനത്തെ 15 മിനിറ്റും കൂടെ അങ്ങ് കളിച്ചത് അല്ലേ. അതെ, ഇവിടെ സത്യസന്ധമായിട്ട് മാത്രം ചെയ്താൽ മതി. എത്രയാണ്? 45 മിനിറ്റ് കളിച്ചിട്ടുണ്ട്, 3.5 മണിക്കൂർ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്ന് പഠന പ്രോസസ്സ്. അപ്പൊ ഈ 45 മിനിറ്റ് എങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. പഠിച്ചത് എത്ര മണിക്കൂറാണെന്ന് ക്ലിയർ ആണല്ലോ. പഠിച്ചത് എത്ര മണിക്കൂറാ? ആ പഠിക്കാൻ വേണ്ടി പ്രയോജനപ്പെടുത്തിയത് എത്ര മണിക്കൂർ എന്ന് ചോദിച്ചാൽ 3.5 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 3.5 മണിക്കൂർ. റെഡിയാണല്ലോ. ശരി, അപ്പൊ അടുത്ത ചോദ്യം 61, 67, 91, 97 ഇതിൽ ഒരു ഒറ്റയാനുണ്ട്, ആരാണ് ആ ഒറ്റയാൻ എന്നാണ് ചോദ്യം. 61, 67, 91, 97 ഇതിനകത്തുള്ള ഒറ്റയാൻ ആരെന്ന് കണ്ടെത്തുക. യെസ്, ഓക്കെ, പറയട്ടെ. യെസ്, ഇവിടത്തെ ആൻസർ എന്ന് പറയുന്നത് 91. എന്താ കാര്യം എന്ന് അറിയോ? ഇവിടെ ഇതിനകത്ത് 3 സംഖ്യകൾ പ്രൈം നമ്പേഴ്സാണ്. 3 സംഖ്യകൾ ആരാണെന്ന് വെച്ചാൽ പ്രൈം നമ്പേഴ്സാണ്. ആരൊക്കെയാ പ്രൈം നമ്പേഴ്സ്? 61 ഒരു പ്രൈം നമ്പറാണ്, 67 പ്രൈമാണ്, 97 പ്രൈമാണ്. പക്ഷെ 91 എന്ന് പറയുന്ന സംഖ്യ മാത്രം പ്രൈം അല്ല. 91 എന്ന് പറയുന്ന ആരുടെ മൾട്ടിപ്പിളാ? 7 മൾട്ടിപ്പിളാണ് അല്ലേ. ഓക്കെ, 7 × 13 എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 91 ആണ്. 7 × 10 = 70 ആണല്ലോ. 7 × 3 = 21 ആണല്ലോ. അപ്പൊ 91 അല്ലേ. അപ്പൊ ഈ സാധനം, ഈ നമ്പർ ഒരു ഭാജ്യ സംഖ്യയാണ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ ആണ്. ബാക്കി 3 സംഖ്യകളും എന്ത് നമ്പേഴ്സാണ്? പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, രാമു ക്യൂവിൽ മുന്നിൽ നിന്ന് 13-ാമതും പിന്നിൽ നിന്ന് 7-ാമതുമാണ്. ക്യൂവിലാകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. രാമു ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 13-ാമതാണ്, അതുപോലെ പിന്നിൽ നിന്ന് 7-ാമതുമാണ്. അങ്ങനെയാണെങ്കിൽ ക്യൂവിലാകെ എത്ര പേരുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. 19-ആണോ, 20-ആണോ, 18-ആണോ, 21-ആണോ? എല്ലാവർക്കും അറിയാം, ഒരാളിൻ്റെ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ള പൊസിഷൻ തന്നിട്ട് നമ്മളോട് ആകെ ആളുകളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് ആൻസർ കണ്ടുപിടിക്കും. എങ്ങനെയാ? ഈ 13-നെയും 17-നെയും തമ്മിൽ കൂട്ടുക. സോറി, 17 അല്ലല്ലോ, 7 അല്ലേ. യെസ്, 13-നെയും 7-നെയും തമ്മിൽ കൂട്ടുക. ഓക്കെ, 13-നെയും 7-നെയും തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര എന്ന് എഴുതാം? 20 എന്ന് എഴുതിക്കൂടെ? റെഡി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ, ഇതിൻ്റെ കൂടെ ഒന്ന് കൂട്ടി എഴുതരുത്, ഇതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്ത് എഴുതുക. അപ്പൊ ആകെ എത്ര പേരുണ്ട് ആ ക്യൂവിൽ എന്ന് വെച്ചാൽ എത്ര എന്ന് പറയണം? അതെ, 19 ആളുകളാണ് അവിടെ ഉള്ളത് അല്ലെ. ഒരാളിൻ്റെ തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഉള്ള പൊസിഷൻ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവരെ രണ്ടുപേരെ തമ്മിൽ കൂട്ടുക. എന്നിട്ട് ആരെ മൈനസ് ചെയ്യുക? ഒന്ന് മൈനസ് ചെയ്ത് എഴുതുക. അപ്പൊ ആൻസർ കിട്ടുന്നത് എത്രയാ? 19 എന്നാണ്, ആണല്ലോ. ശരി, അപ്പൊ അടുത്ത ചോദ്യം, Z=52, CAT=48. അങ്ങനെയാണെങ്കിൽ ACT=- ഇസഡിന്റെ വാല്യൂ 52 ആണ്, അതുപോലെ ക്യാറ്റിന്റെ വാല്യൂ 48 ആണ്. എന്നാൽ ആക്ട്, ACT, ആക്ടിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. പോരട്ടെ 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 പോരട്ടെ, സമാധാനമായിട്ട് എഴുതാ മതി, കിട്ടും. കാരണം ആ ചോദ്യത്തിനുള്ള ആൻസർ ചോദ്യത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ നമുക്കൊന്ന് ജസ്റ്റ് പറയാം. ഇവിടുത്തെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ 48 തന്നെ ആൻസർ എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ ഇസഡ് എന്ന് പറയുന്ന ലെറ്റർ, ഇസഡ് എന്ന് പറയുന്ന ലെറ്ററിന്റെ ആക്ച്വൽ നമ്പർ 26 ആണല്ലോ. എന്നാൽ ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന 52 എന്ന്. എങ്ങനെ കിട്ടി? 26 ഇരട്ടി എടുത്തതാ അല്ലെ. ഇനി ക്യാറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ, ക്യാറ്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, CAT. അവിടെ വന്നിരിക്കുന്നത് 3, അതുപോലെ 1, പിന്നെ 20. കണ്ട, 20ഉം 1ഉം പിന്നെ ഒരു 3ഉം കൂടെ ചേർന്നാൽ എത്ര കിട്ടും? മൊത്തം 24 കിട്ടൂലേ. നമുക്ക് ആ 24 അല്ല ആവശ്യം, 24 ഇരട്ടിയാണ് ആവശ്യം. 24 ഇരട്ടി എന്ന് പറഞ്ഞാൽ എത്രയാ? 48. അതാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്.
ഓക്കെ ഇനി നിങ്ങൾ നോക്കിയ എ സി ടി അല്ലെങ്കിൽ ആക്ട് എന്ന് പറയുന്ന വേർഡിൽ ആരൊക്കെ തന്നെയാണ് ഉള്ളത് സിയും എയും ടിയും തന്നെയല്ലേ ഉള്ളത് അതിനകത്ത് വ്യത്യാസമൊന്നും ഇല്ലല്ലോ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാർ തന്നെ ഒന്ന് ഓർഡർ മാറിപ്പോയി എന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഇവിടുത്തെ 48 ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടത്തെയും വാല്യൂ എന്ത് തന്നെ കിട്ടും 48 എന്ന് തന്നെ കിട്ടും അതുകൊണ്ട് ഇവിടെ 48 ഉറപ്പിച്ചു മൂന്ന് തരം ഓക്കെ ആണല്ലോ അത്രേ ഉള്ളൂ ജസ്റ്റ് ആ ലെറ്റേഴ്സിന്റെ ഓർഡർ ഒന്ന് മാറിപ്പോയി എന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം കറക്റ്റാ അടുത്ത ചോദ്യം 200 രൂപയ്ക്ക് വാങ്ങിയ ഒരു സാധനം 230 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എത്ര ശതമാനം 200 രൂപയ്ക്ക് ഞാനൊരു സാധനം 200 രൂപയ്ക്ക് വാങ്ങിയിട്ട് 230 രൂപയ്ക്ക് ആ വിറ്റിട്ടുണ്ട് ലാഭം എത്രയാണ് എന്നാണ് അപ്പൊ നമുക്ക് ലാഭം എത്ര രൂപ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ഈസി ആയിട്ട് പറയും 30 രൂപ ലാഭം എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷേ ഈ 30 രൂപ ലാഭത്തിന്റെ കാര്യമല്ല ഇവിടെ ചോദ്യം ഈ ലാഭം എത്ര ശതമാനം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഈ ലാഭം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ 30നെ ഇവിടെ തന്നെ അങ്ങ് എഴുതുക എന്നിട്ട് നിങ്ങൾ ദാ ഇവിടെ ഒരു 200 കണ്ടില്ലേ ആ 200നെ ഇതിന്റെ താഴേക്ക് അങ്ങോട്ട് എഴുതുക എന്നിട്ട് ഒരു 100 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഇതും കട്ട് ചെയ്തു ഇതും കട്ട് ചെയ്തു 30/2 എന്ന് പറഞ്ഞാൽ എത്രയാ 15 എന്ന് കിട്ടും ശരിയല്ലേ അപ്പൊ എത്രയാ ലാഭ ശതമാനം എന്ന് ചോദിച്ചാൽ എത്ര എന്ന് പറയണം 15% എന്ന് പറയണം അത്രേ ഉള്ളൂ ലാഭം എത്രയാണോ ആ വാല്യൂ മുകളിൽ എഴുതുക നമുക്ക് അവിടെ ചെലവായ കാശ് അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് താഴെ എഴുതുക പിന്നെ 100 കൊടുക്കുക വേറെ കാര്യങ്ങളൊന്നും ഇല്ല 30/2 എത്ര ശതമാനം 15% റെഡിയാണോ എല്ലാവർക്കും പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ ഡൗട്ട് ഇല്ലല്ലോ ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഇതാണ് അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ പരപ്പളവ് 12.5 സെന്റിമീറ്റർ സ്ക്വയർ ഒരു വശത്തിന്റെ നീളം 3 3/4 3.25 സെന്റിമീറ്റർ എന്നാൽ മറ്റേ വശത്തിന്റെ നീളം എത്ര എല്ലാവർക്കും അറിയാം നീളവും വീതിയും കൂടെ ഗുണിച്ചാലേ പരപ്പളവ് കിട്ടൂ എന്ന് പഠിച്ചിട്ടില്ലേ അത് തന്നെ അപ്പൊ ആ നീളവും വീതിയും കൂടെ ഗുണിച്ചാലേ പരപ്പളവ് കിട്ടൂ എങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി നീളം ഗുണം വീതി ആണ് ഇവിടെ 12.5 എന്ന് തന്നിരിക്കുന്നത് അല്ലെ അതിൽ നീളം എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിരിക്കുന്നു എന്ന് വിചാരിക്കും സപ്പോസ് നീളം തന്നെ ആവണമെന്നില്ല 3 3/4 എന്ന് തന്നിരിക്കുന്നു അപ്പൊ നീളവും വീതിയും കൂടെ ഗുണിച്ചാൽ 12.5 നീളം മാത്രം 3 3/4 ആണെങ്കിൽ ആ ഏരിയയെ പരപ്പളവിനെ നീളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ നമുക്ക് അപ്പൊ 12.5 ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റിയിരുന്നു 12.5 എന്ന് പറയുന്ന സംഖ്യ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ് ഇതിനെ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റാം മാറ്റിക്കൂടെ അപ്പൊ 12.5 നമുക്ക് എങ്ങനെ എഴുതാടാ 25/2 എന്ന് എഴുതിയ തെറ്റുണ്ടോ ഇല്ലല്ലോ ഇനി 3 3/4 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം ആ 3 × 4 12 12 × 3 15 15/4 എന്ന് എഴുതാം ഉണ്ടോ ഇതിനെ നമുക്ക് 25/2 ഇതിനെ 15/4 എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ ഇല്ല അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്ന ഇവരെ തമ്മിൽ ഹരിക്കാൻ പോവാ അതായത് ഈ പരപ്പളവിൽ നിന്ന് ഈ ഒരു വശത്തിന്റെ നീളം ഹരിക്കുമ്പോൾ മറ്റേ വശം കിട്ടും അങ്ങനല്ലേ നമ്മൾ നീളവും വീതിയും കൂടെ ഗുണിച്ചിട്ടല്ലേ ഏരിയ കണ്ടുപിടിക്കുന്നത് അപ്പോ 25/2 ഹരിച്ചെഴുതുന്നു ഏതുകൊണ്ട് ഹരിക്കുന്നു 15/4 കൊണ്ട് ഹരിക്കുന്നു ഏതുകൊണ്ട് ഹരിക്കുന്നു 15/4 കൊണ്ട് ഹരിക്കുന്നു അപ്പൊ 15/4 കൊണ്ട് ഹരിക്കുന്നതിന് പകരം ഒരു ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ ഇതിനെ രണ്ടാമത്തെ സംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി അപ്പൊ 25/2 നമ്മൾ അവിടെ എഴുതിയിട്ട് 4/15 ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി അല്ലെ ഹരിക്കുമ്പോ നമുക്ക് ഈ 2നെയും ഈ 4നെയും കൂടെ കട്ട് ചെയ്തിട്ട് ഇവിടെ 2 എന്ന് എഴുതാം ഇവിടെ 25ലും 5 ഉണ്ട് 15ലും 5 ഉണ്ടല്ലോ 25ലും എത്ര 5 ഉണ്ട് 5 എണ്ണമുണ്ട് താഴെ ഇവിടെയോ ആ ഇവിടെ ഒരു 3 എണ്ണേ ഉള്ളൂ അങ്ങനെ ഇവിടത്തെ 5ഉം ഇവിടത്തെ 2ഉം കൂടെ മൊത്തത്തിൽ 10 എന്ന് കിട്ടും 10നെ 3 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലെ 10നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 1/3 എന്നാണ് ആൻസർ കിട്ടുന്നത് പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് തന്നെ മതിയാവും 10/3 എന്നുള്ള വാല്യൂ തന്നെ ഇവിടെ മതിയാവും ഓക്കെ നമ്മൾ ഇവർ ഇപ്പൊ കണ്ടുപിടിച്ചത് വിൽക്രമം കണ്ടിട്ട് ഗുണിക്കുന്ന പരിപാടിയാണ് അത് ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാൻ വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള 25/2 അതുപോലെ അവിടെ അങ്ങ് എഴുതുക എന്നിട്ട് ഈ രണ്ടാമത്തെ വാല്യൂ ഹരിക്കുന്നതിന് പകരം അതിനെ തിരിച്ചിട്ട് ഗുണിക്കുക വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇപ്പൊ 4/15 എന്നവിടെ എഴുതുക
ഈ രണ്ടിനെയും ഈ നാലിനെയും കൂടെ കട്ട് ചെയ്തിട്ട് ഇവരെ രണ്ടെന്ന് എഴുതുക. ഇവിടെ എത്ര അഞ്ചുണ്ട്? അഞ്ചെണ്ണം ഉണ്ട്. ഇവിടെ എത്ര അഞ്ചുണ്ട്? മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ഈ അഞ്ചിനെയും ഈ രണ്ടിനെയും കൂടെ ഗുണിച്ചിട്ട് നമ്മൾ മൊത്തം എത്രന്ന് എഴുതും? പത്ത് എന്ന് എഴുതും. 10/3 എന്ന് എഴുതി നോക്കും. ഇതാണ് ഇവിടുത്തെ ആൻസർ. വ്യക്തമല്ലേ? എല്ലാവർക്കും പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 3.03 പ്ലസ് 0.05 പ്ലസ് 12.97. 3.03 പ്ലസ് 0.005 പ്ലസ് 12.97. ഡെസിമൽ നമ്പർ ആണ്, ആഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഡെസിമൽ ബാലൻസ് ചെയ്ത് താഴെ താഴെ അങ്ങ് എഴുതുക, എന്നിട്ട് അങ്ങ് ആഡ് ചെയ്ത് എഴുതുക. നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. 3.03 അതുപോലെ 0.005 അതുപോലെ 12.97. കണ്ടോ, കൂട്ടി എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഒരു 5 കിട്ടും, 7, 3, 10 കിട്ടും, 9, 1, 10 അല്ലേ. പിന്നെ വരുന്നത് 3, 2, 5, 5, 1, 6. അപ്പൊ കിട്ടുന്നത് 16.005 എന്നാണ് അല്ലെ. ഇവിടെ കിട്ടുന്ന വാല്യൂ ഉണ്ടോ? 16. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഡെസിമൽ ബാലൻസ് ചെയ്ത് കറക്റ്റ് താഴെ താഴെ എഴുതി ആഡ് ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. ഡെസിമൽ നമ്പർ ഒന്നും ഭയക്കാതെ ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഡെസിമൽ മാറ്റരുത്. അതങ്ങനെ ഇട്ട് തന്നെ ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡെസിമലിനെ മാറ്റിയിട്ട് ചെയ്യുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് വേറെ ഇരട്ടി പണിയുണ്ടാക്കി വെക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട, അത് ഡെസിമൽ മാറ്റാൻ നിൽക്കണ്ട. ഡെസിമൽ അതേ ഓർഡറിൽ തന്നെ ഇട്ടേക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ എന്നിട്ട് നമ്മുടെ സൗകര്യാർത്ഥം ആഡ് ചെയ്യുക. താഴെ താഴെ എഴുതി അങ്ങ് ആഡ് ചെയ്താൽ മാത്രം മതി. ഒരു കുട്ടിക്ക് 7 വിഷയങ്ങൾക്ക് കിട്ടിയ ശരാശരി മാർക്ക് 40, കണക്കൊഴികെയുള്ള വിഷയങ്ങളുടെ ശരാശരി 38 എങ്കിൽ കണക്കിൻ്റെ ശരാശരി മാർക്ക് എത്രയാണ്? ഇത് നമ്മുടെ ഷോർട്ട് കട്ട് ഉപയോഗിക്കാം, തുക ഉപയോഗിച്ചും ചെയ്യാം. 7 വിഷയങ്ങൾക്ക് ശരാശരി മാർക്ക് 40 എങ്കിൽ നമുക്ക് എങ്ങനെയാടാ? 7 × 40 ആയിരിക്കുമല്ലോ ഈ 7 വിഷയങ്ങളുടെ തുക. അപ്പം 7 × 40 എന്ന് പറഞ്ഞാൽ എത്രയാ? 280. ഓക്കെ, കണക്കൊഴികെയുള്ള, കണക്കൊഴികെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കണക്കിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് 6 വിഷയങ്ങൾ എടുക്കുക. 6 × 38 കണ്ടുപിടിക്കുക. ശരിയല്ലേ? നേരത്തെ നമ്മൾ എന്തുകൊണ്ട് 7 × 40 എടുത്തു? 7 വിഷയങ്ങളുടെ ശരാശരി ആയതുകൊണ്ടാണ്. ഇപ്പൊ കണക്കിനെ ഒഴിവാക്കിയപ്പോൾ അത് 6 ആയി. 6 × എത്ര കിട്ടി? 38. അപ്പൊ 6 × 38 എങ്ങനെ കണ്ടുപിടിക്കും? 6 × 40 കൊണ്ട് തന്നെ ഗുണിച്ചോ. 6 × 4 = 24, 240 അല്ലെ. എന്നിട്ട് ഒരു 2 വീതം 6 എണ്ണം കുറച്ചേക്ക്, 12 എണ്ണം കുറച്ചാൽ മതി. ഇപ്പൊ എത്ര കിട്ടും? 228 എന്ന് കിട്ടൂലേ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടത് ഈ 280 നിന്ന് 228 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര മാർക്ക് കിട്ടും? 52 മാർക്ക് എന്ന് കിട്ടും. അപ്പൊ കണക്കിന് എത്ര മാർക്കാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? കണക്കിന് 52 മാർക്കാണ്. ശരിയല്ലേ? അതായത് ആദ്യം ഈ 7 ടോട്ടൽ 7 സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ 7 വിഷയങ്ങളുടെയും തുക എടുക്കുന്നു. എന്നിട്ട് അതിൽ നിന്ന് 6 വിഷയങ്ങളുടെ തുക എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. അപ്പൊ ഈ എക്സ്ട്രാ വന്ന ഒരെണ്ണത്തിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 7 വിഷയങ്ങൾക്ക് ശരാശരി 40, 6 വിഷയങ്ങൾക്ക് ശരാശരി 38. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് മിസ്സായിട്ടുള്ള ആളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്നത് ഇവിടുത്തെ വ്യത്യാസം എഴുതുക. 1 എണ്ണത്തിൻ്റെ വ്യത്യാസം, ഇവിടുത്തെ ശരാശരിയുടെ വ്യത്യാസം എഴുതുക. 2 എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക. പക്ഷേ ആ നമ്പേഴ്സ് രണ്ടും ഓപ്പോസിറ്റ് സൈഡായിരിക്കണം. അപ്പം നമ്മൾ 6 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 40 സെലക്ട് ചെയ്യണം. ഇവിടെ 38 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ 70 സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഞാനിവിടെ സെലക്ട് ചെയ്ത ആരെയാ? ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് 6നെയാണ്. 6നെയും 40നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഈ 6നെ ഇവിടെ കൊണ്ടുവന്ന് 2നോട് ഇൻറ്റു ചെയ്യുക, 40നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? 1നോട് ഇൻറ്റു ചെയ്യുക. കുഴപ്പമില്ലല്ലോ. അപ്പോൾ 40 × 1 = 40 തന്നെ എഴുതാം. ആ 6 × 2 = 12 എന്ന് എഴുതാം. അപ്പം 40ഉം 12ഉം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് 52 എന്ന് എഴുതിക്കൂടെ? അത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഇവിടുത്തെ ആൻസർ കിട്ടും, 52. മനസ്സിലായോ? ചെയ്ത എത്ര ഉള്ളൂ? 7 പേരെ 40 അതുപോലെ എഴുതി, 6 പേരുടെ 38 അതുപോലെ എഴുതി. എന്നിട്ട് ഇഷ്ടമുള്ള രണ്ട് നമ്പർ സെലക്ട് ചെയ്യുക, പക്ഷേ ഓപ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ ഞാൻ വേണമെങ്കിൽ മറ്റേ രണ്ട് നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കാണിക്കാം.
ഒരു സെക്കൻഡ്. യെസ്, മറ്റേ രണ്ട് നമ്പർ സെലക്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊന്ന് കാണിക്കാം, ഒരു സെക്കൻഡ്. ഓക്കെ, ഏഴ് വാല്യൂസിൻ്റേത് 40 ആണ്, അതുപോലെ ആറ് വാല്യൂസിൻ്റേത് എത്രയാണ്? 38 ആണ്. ഇവിടുത്തെ വ്യത്യാസം നമ്മൾ ഒന്നായിട്ട് എടുക്കുന്നു, ഇവിടുത്തെ വ്യത്യാസം രണ്ടായിട്ട് എടുക്കുന്നു. ഞാനിപ്പോൾ 6 40 സെലക്ട് ചെയ്തല്ലോ, അതുപോലെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് 7-നെയും 38-നെയാണ്. 7-നെ ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യുക, 38-നെ ഇവിടെ കൊണ്ടുവന്ന് ഇൻറ്റു ചെയ്യുക. 38 × 1 38 തന്നെ കിട്ടും. 7 × 2 14 കിട്ടൂലേ? 7 × 2 14. അപ്പൊ 38ഉം 14ഉം കൂടെ കൂട്ടിപ്പോ എത്ര കിട്ടും? 52 കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പൊ നമ്മൾ തുക എടുത്തിട്ട് മൈനസ് ചെയ്യാൻ നിൽക്കണ്ട. റെഡിയാണല്ലോ, കുഴപ്പമില്ലല്ലോ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇനി ഒരു രണ്ട് ചോദ്യവും കൂടെ ആകുമ്പോൾ അതങ്ങ് കഴിയും. രണ്ട് സംഖ്യകളുടെ ഉസ്സാഖ 11, ആ സംഖ്യകളുടെ ലെസ് ആകൂ 1815. അവയിൽ ഒരു സംഖ്യ 121 ആണെങ്കിൽ മറ്റേ സംഖ്യ എത്ര എന്നാണ് ചോദ്യം. ആണല്ലോ, അപ്പൊ ഇത്തരം സംഖ്യകൾ വരുമ്പോ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോ, രണ്ട് സംഖ്യകളുടെ ലെസ്സാകും ഉസ്സാഖയും, ഇത് ഉസ്സാഖ ഇത് ലെസ്സാകൂ, തന്നിട്ട് നിങ്ങളോട് ആ ഒരു സംഖ്യയും തന്നിട്ട് മറ്റേ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക, രണ്ട് സംഖ്യകൾ എയും ബിയും ആണെങ്കിൽ അവരുടെ ഗുണനഫലം എന്നത് എൽ സി എമ്മിൻ്റെയും അവയുടെ എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എന്നത് അവയുടെ എൽ സി എമ്മിൻ്റെയും എച്ച് സി എഫിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം, ആദ്യം ലസാഗു ഉസാഗയും കൂടെ ഗുണിക്കാം അല്ലേ. ലസാഗുവിനെയും ഉസാഗയെയും തമ്മിൽ എന്ത് ചെയ്യുക, ഗുണിച്ചെഴുതുക. അപ്പം ലസാഗു എന്ന് പറയുന്നത് 1815, ഉസാഖ എന്ന് പറയുന്നത് 11. ഇതിൽ ഒരു സംഖ്യ 121 എന്ന് അറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, 121-നെ ഇതിൻ്റെ താഴെ കൊണ്ടുവന്നും കിട, അത്രമാത്രം ചെയ്താൽ മതി. 11 ഉം 121 ഉം കൂടെ കട്ട് ചെയ്യാമല്ലോ, കാരണം 11 × 11 ആണല്ലോ 121. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, 11 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹരിക്കണം ഏതൊക്കെ സംഖ്യ, 1815-നെയും 11-നെയും കൂടെ ഹരിക്കണം. ഈ 18-ൽ എത്ര 11 ഉണ്ട്? ഒരെണ്ണേ ഉള്ളൂ അല്ലെ, ബാക്കി അവിടെ എത്ര സംഖ്യയുണ്ട്? 18-ൽ 11 പോയിട്ട് ബാക്കി എത്രയുണ്ട്? 7 ഇല്ലേ? അപ്പോൾ 7-ഉം 1-ഉം കൂടെ ചേർത്ത് 71. 71-ൽ എത്ര എണ്ണമുണ്ട്? 6 എണ്ണമുണ്ട്, അതായത് 66. 71-ൽ 66 പോയിട്ട് ബാക്കി അവിടെ എത്ര ഉണ്ട്? 5 ഉണ്ട്. ആ 5-നെ ഈ 5-നോട് ചേർക്കുമ്പോൾ അത് എത്രയാവും? 55 ആവും. അപ്പം നമുക്ക് ആ 5 ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. അപ്പം ആൻസർ 165 എന്ന് കിട്ടും. മനസ്സിലായോ? വേറൊന്നുമില്ല, ഇത്തരത്തിൽ എൽ സി എമ്മും എച്ച് സി എഫും ഒരു സംഖ്യ തന്നിട്ട് മറ്റേ സംഖ്യ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, എൽ സി എമ്മും എച്ച് സി എഫും തമ്മിൽ ഗുണിക്കുക, എന്നിട്ട് തന്നിരിക്കുന്നതിൽ ഒരു സംഖ്യ കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അപ്പം മറ്റേ സംഖ്യ എന്തായാലും കിട്ടിയിരിക്കും, ആർക്കും ഒരു സംശയവും വേണ്ട. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ, ശരി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 49. 7 വർഷം മുമ്പ് അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു. എന്നാൽ ഈ അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നാണ് ചോദ്യം. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 49. ഇപ്പോ 7 വർഷം മുമ്പ് ആ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 4 മടങ്ങായിരുന്നു അല്ലെ. ഇപ്പോ അമ്മയ്ക്കും മകൾക്കും കൂടെ ആകെ എത്ര വയസ്സുണ്ട് എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ആകെ എത്ര വയസ്സുണ്ട് ഇപ്പോ? 49 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ 7 വർഷം മുമ്പ് ഇവർക്ക് രണ്ടു പേർക്കും കൂടെ എത്ര വയസ്സുണ്ടാവും? 2 പേർക്കും 7 വയസ്സ് വീതം കുറയുമല്ലോ 7 കൊല്ലം മുമ്പാവുമ്പോൾ. അപ്പോൾ അമ്മയ്ക്കും 7 കുറയ്ക്കും, ആ മകൾക്ക് 7 കുറയും. അപ്പോൾ അവർക്ക് 2 പേർക്കും കൂടെ അന്ന് എത്ര വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ? 35 വയസ്സല്ലേ ഉണ്ടായിരുന്നുള്ളൂ അന്ന്, 7 കൊല്ലം മുമ്പ്. പക്ഷെ അന്നൊരു കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് മകളുടെ വയസ്സിൻ്റെ 4 മടങ്ങായിരുന്നു പ്രായം. അപ്പോൾ അന്ന് ആ 7 കൊല്ലം മുമ്പ് അമ്മയുടെ പ്രായം എന്തായിരുന്നു, മകളുടെ പ്രായം എന്തായിരുന്നു? മകൾക്ക് അന്ന് എക്സ് വയസ്സായിരുന്നു എങ്കിൽ അമ്മയ്ക്ക് എത്ര വയസ്സായിരുന്നു? 4x ആയിരുന്നു, 4 മടങ്ങ്.
മകൾക്ക് എക്സ് വയസ്സായിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് എത്ര വയസ്സാണ്? നാല് എക്സ് നാല് മടങ്ങ്. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും കൂടെ അന്ന് എത്ര മടങ്ങ്, എത്ര പ്രായമുണ്ടായിരുന്നു? അഞ്ച് എക്സ് പ്രായമുണ്ടായിരുന്നു അല്ലെ. അപ്പൊ 49ഉം 14ഉം കൂടെ നമ്മൾ കുറച്ചിട്ടാണ് ഇപ്പൊ 35ൽ എത്തിച്ചേർന്നത്. എത്ര കൊല്ലം മുമ്പ്? 7 കൊല്ലം. ആ അഞ്ച് എക്സിന്റെ വാല്യൂ അന്ന് എത്രയായിരുന്നു? 35 ആയിരുന്നു. ഓക്കെ, ശരിയല്ലേ. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയണം? 7 എന്ന് പറയണം. അഞ്ച് എക്സിന്റെ വാല്യൂ 35 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 7 ആണ്, അന്ന് 7. അപ്പൊ അന്ന് മകളുടെ പ്രായം 7 വയസ്സായിരുന്നു. അപ്പൊ അന്ന് അമ്മയുടെ പ്രായം എത്രയായിരുന്നു? 28 വയസ്സായിരുന്നു. അപ്പൊ ഇപ്പോൾ അമ്മയുടെ പ്രായം എത്രയെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 28നോട് നമ്മൾ കുറച്ച് 7ഉം കൂടെ കൂട്ടി എഴുതിയാൽ മതി. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സ് എന്ന് വെച്ചാൽ 35 വയസ്സ്. ഓക്കെ ആണോ? നമ്മൾ ചെയ്തെന്താന്ന് പിടികിട്ടിയല്ലോ. അമ്മയുടെയും മകളുടെയും പ്രായം വെച്ചിട്ടുള്ള ഒരു അഭ്യാസമാണ് ഇവിടെ നടന്നത്. അപ്പൊ അമ്മയ്ക്കും മകൾക്കും കൂടെ ആകെ 49 വയസ്സായിരുന്നു. അതിൽ 7 കൊല്ലം മുമ്പ് അമ്മയ്ക്കും മകൾക്കും കൂടി എത്ര വയസ്സായിരുന്നു? 7, 7, 14 നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തെഴുതി. ശരിയല്ലേ. 7, 7, 14 നമ്മൾ എന്ത് ചെയ്തെഴുതി? മൈനസ് ചെയ്താണ് ഇവിടെ എഴുതിയത്. ആണല്ലോ. അപ്പൊ മൈനസ് ചെയ്തെഴുതി 35 ആക്കിയിരുന്നു. അന്ന് അമ്മയ്ക്ക് മകളുടെ എത്ര മടങ്ങ്? 4 മടങ്ങ്. അപ്പൊ മകൾക്ക് അന്ന് എത്ര വയസ്സായിരുന്നു? എക്സ് ആയിരുന്നുവെങ്കിൽ അമ്മയ്ക്ക് 4 മടങ്ങ്, 4x ആയിരുന്നു. അപ്പൊ രണ്ടുപേർക്കും കൂടെ കൂട്ടുമ്പോൾ 5x. 5x വാല്യൂ 35. അങ്ങനെയാണെങ്കിൽ എക്സ് എത്ര? 7. അതായത് മകൾക്ക് അന്ന് 7 വയസ്സ്. അപ്പൊ അമ്മയ്ക്ക് അന്ന് 28 ആയിരുന്നു. എന്നാൽ ഇപ്പോൾ 7 കൊല്ലം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് എത്ര കൂടും? 7 കൂടി, 35 വയസ്സായിട്ടുണ്ട്. എല്ലാവരും ചെയ്തില്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ, സെറ്റായില്ലേ? ഓക്കെ. അപ്പൊ ചെയ്ത ചോദ്യങ്ങളെല്ലാം എല്ലാവർക്കും വ്യക്തമായി എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഇന്ന് ഒരു 20 ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ 20 ചോദ്യവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത അതിൻ്റെ ബാക്കി, അതായത് ഈ വർഗങ്ങളും വർഗമൂലവും എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അൺഅക്കാഡമി യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഒരിക്കൽ കൂടെ നമുക്ക് ഇവിടെ ചെയ്യാം കേട്ടോ. കാരണം കുറെ പേർക്ക് അന്ന് ക്ലാസ് കിട്ടാത്തവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് അത് നമുക്ക് ഒരു ദിവസം ചെയ്യാം. അപ്പൊ അതിനൊരു ഞാൻ പ്ലാൻ ഇടുന്നുണ്ട്. അപ്പൊ അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ ക്ലാസ് ഉണ്ടാവും. പിന്നെ നാളെ ദീപാവലിയുടെ പടക്കം വയ്ക്കലും പരിപാടികളും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് രാത്രി ക്ലാസ് എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. അഥവാ ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരു 8 മണിയാവുമ്പോൾ ലിങ്ക് ഇടും. അപ്പൊ അത് കണക്കാക്കി എല്ലാവരും എന്ത് ചെയ്താൽ മതി? ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഈ മഴയും അന്തരീക്ഷത്തിന്റെ പ്രശ്നവും കാലാവസ്ഥ പ്രശ്നവും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ തിരിച്ച് അൺഅക്കാഡമിയിലോട്ട് തന്നെ പോകും നമ്മുടെ ലൈവ് ക്ലാസ് രാത്രിയിലെ. കാരണം ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പലർക്കും നമ്മുടെ ക്ലാസ്സിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നില്ല. അപ്പം അവരെയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തത്. ഓക്കെ. അപ്പം ക്ലാസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ. പിന്നെ പ്ലസ് ക്ലാസ് എല്ലാം ഉണ്ടാവുമല്ലോ. ഷുവർ ഷുവർ, എല്ലാ ക്ലാസ്സുകളും ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പം പുറത്തിറങ്ങുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് പോയാൽ, നല്ല നല്ല കമൻസ് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഈ ചാനല് നമ്മുടെ സ്വന്തം ചാനലാണ്, നിങ്ങളുടെയും കൂടെ ചാനലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാൽ ഉപകാരമായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു. കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക. പിന്നെ എൻ്റെ നമ്പർ കയ്യിലില്ലാത്ത ആൾക്കാരെ ഒന്ന് എഴുതി വെക്കുക. 9846242482 എന്നതാണ് നമ്പർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി തന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്സ് ഓൺ BSEയിലേക്ക് ജോയിൻ ചെയ്യാം. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഉണ്ട് കേട്ടോ. യെസ്. നാളെ കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്, നാളെ കറണ്ട് അഫേഴ്സ് ആയിരിക്കില്ല, നാളെ നമ്മുടെ മലയാള സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. കറണ്ട് അഫേഴ്സ് ഇന്നുണ്ടായിരുന്നു, നാളെ മലയാള സാഹിത്യം, മറ്റന്നാൾ പിന്നെയും കറണ്ട് അഫേഴ്സ്. ആ രീതിയിലായിരിക്കും, ഇല്ലെങ്കിൽ മലയാളം പുറകിലോട്ട് പോകും, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്, താങ്ക് യു, താങ്ക് യു. ബ്രേക്കായി പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും ബ്രേക്കായി പോയിട്ടുണ്ടോ?